എന്തിനാ കുഞ്ഞെ കുളിക്കുമ്പോ കരയുന്നെ? മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. പാതിരാത്രി ആവുന്നവരെ കള്ളും കുടിച്ച് നടക്കുക ഇങ്ങനെയുണ്ടോ? നിന്നോടാ നിന്റെ അമ്മ പറയുന്നത് കേട്ടോ. അടുത്ത വീട്ടിലുണ്ട് ആണുങ്ങള്, നിങ്ങളുടെ മാതിരി മേഞ്ഞ നടക്കുക. അടുത്ത വീട്ടിൽ പെണ്ണുങ്ങളും ഉണ്ട്, നീ അതുമാതിരിയാ? കാർത്യാനി അടുത്തിയുടെ ഭർത്താവിൻ എന്താ ജോലിയില്ലേ? 5000 രൂപ. അവളൊന്ന് നോക്കിയാ മതി, അയാള് മൂത്രമൊഴിക്കും. അവക്കൊക്കെ കളിയാക്കാൻ ഒരു കാരണമായി. എന്റെ ദൈവമേ, ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? തലയിലെടുത്ത് നീ സാഗറിനൊന്ന് കുളിപ്പിക്ക. എനിക്ക് വയ്യ, നിക്കവിടെ. കൊള്ളു കുടിച്ച വയറ്റ് കിടക്കണം. എനിക്കറിയാം പണ്ടാ നിനക്ക് സ്വഭാവം ഉണ്ടെന്ന്. എന്റെ കമലും അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ അറിയും. നിങ്ങൾ കാണിച്ചതോ? നിക്കറ് കിട്ടോണ്ട് വല്ലവരുടെ വീട്ടുമുറ്റത്ത് കക്കാൻ പോയതാ? അല്ല, നിക്കാൻ പോയതാ. ഇരിക്കുന്നു. ആദ്യം കണ്ട് എന്തൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞതാ. കുടുംബം മോശമാണ്, വേണ്ട വേണ്ടെന്ന്. വേറൊരു മണങ്ങനുണ്ട്, അരി. അരിയല്ല ഹരി. മനുഷ്യ, അവന് പണിയും തരമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയാണോ? രണ്ടോ ഇല്ലേ? മോൻ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചോ. അല്ല ഹരിയോ, നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഗോവിയേട്ടാ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി. അവിടെ എന്തെടുക്കുക? അതൊക്കെ ഞാൻ ചെയ്തോളാം. ഹരി ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. വേണ്ട, ഇപ്പൊ തന്നെ വയറിച്ച് കുടിച്ച്. ഓ, ഒരു ചായക്കും കൂടിയുള്ള സ്ഥലമല്ലേ നിന്റെ വയറ്റില്? അവിടെ ഇരിക്കടാ. കമലു, എനിക്കും കൂടി ഒരു ചായ എടുത്തോ. ഇപ്പൊ തന്നെ തരാം. പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട, അവൻ ചളവാക്കുന്നു. അപ്പഴൊരു പുതിയ നമ്പർ 18-ാമത്തെ അടവ പൂഴിക്കടകനാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? നാറി നാശമായില്ലേ? അടവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് മർമ്മത്തിൽ ഏൽപ്പിക്കാതെ എന്റെ തെറ്റാ. മർമ്മത്തിലേറ്റു അവളെ, അവളുടെ പാട്ടിന് പോയി. ചേട്ടൻ കണ്ണന്റെ വീട്ടിൽ പോയില്ലേ? ഇങ്ങോട്ട് വന്നേ. അതെ, കണ്ണൻ ആകെ അപ്സെറ്റ് ആയിരിക്കാം. ആരോടും ഒരക്ഷരം പോലും പറയാതെ അവളെ ഇറങ്ങിപ്പോയിന്ന്. സംഗതി സീരിയസ് ആവുമെന്നാണ് എന്റെ പേടി. നിനക്ക് പെണ്ണുകട മനഃശാസ്ത്രം അറിഞ്ഞൂടാ. എന്തെങ്കിലും മതി പൊട്ടിത്തെറിക്കാൻ. അപ്പൊ ഉടക്കരുത്, പൊട്ടലിന്റെ ശക്തി കൂടും. അത് കഴിഞ്ഞ് പോയ സ്പീഡിലേക്ക് തിരിച്ചു വരും. വരൂ. പിന്നെ പെണ്ണുങ്ങളുടെ മനസ്സ് കണ്ടെത്താൻ നിങ്ങളല്ല, നിങ്ങളുടെ മുത്തപ്പന്മാര് വിചാരിച്ച നടക്കില്ല. അതേ, ഇരുമ്പ് പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുക. അല്ല, അതെങ്ങനെയാ ഒന്ന് തുറക്ക? ആ താക്കോൽ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ചേച്ചി? ഇവളോട് അഭിപ്രായം ചോദിക്കണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? ഈ പറയുന്ന ആള് കല്യാണത്തിന്റെ അന്ന് എന്നെ കണ്ടതും ബാലൻസ് ചെയ്തില്ലേ? എവിടെയായിരുന്നു ആ മനസ്സ്? നിമിഷങ്ങൾ കൊണ്ട് ഞാൻ കവർന്നില്ലേ? അയ്യടാ, ബാലൻസ് തെറ്റാൻ കണ്ടൊരു മോന്ത കണ്ടില്ലേ? ഞാൻ പറഞ്ഞത് നേരാ ഹരി, അത് തുറക്കാൻ പറ്റില്ല. കാരണം ആ പൂട്ടിന്റെ താക്കോല്. പെണ്ണുങ്ങളുടെ അടുത്ത് തന്നെയാ. കണ്ണനെ രാധികയെ ഇഷ്ടപ്പെടണമെങ്കിൽ രാധിക തന്നെ വിചാരിക്കണം. അതിനാ നിന്റെ സഹായം തേടുന്നു. കണ്ണാ, അവളുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അടുത്ത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നേ. പിന്നെന്താ ചേച്ചി ഒരു വഴി? ഒരു ചെറിയ പരീക്ഷണം വേണമെങ്കിൽ നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും അലിവുള്ളവരാണേ ഞങ്ങള് പെണ്ണുങ്ങള്, നിങ്ങളെപ്പോലല്ല. കണ്ണൻ ഒന്ന് കിടപ്പിലായെന്നിരിക്കട്ടെ, ഹൃദയമുള്ളവളാണെങ്കിൽ ശുശ്രൂഷിക്കാതിരിക്കില്ല. പക്ഷെ സംഗതി സീരിയസ് ആവണം. ആംബുലൻസ് മുറ്റത്ത് വന്ന് നിൽക്കുമ്പോ എന്റെ കണ്ണേട്ടാന്ന് വിളിച്ചോണ്ട് ഓടി വരും. വല്ല വിവരമുണ്ടോ? ഇടി ഡെഡ് ബോഡി കൊണ്ടുവരാനാണ് ആംബുലൻസ്. മരിച്ചു കഴിഞ്ഞ ശേഷം കൈയും കാലും ഇട്ട് അടിച്ചിട്ട് ആര് കാണാനാ? എന്നാ മരിക്കണ്ട, മരിച്ചതിന് തുല്യമായ മതി. അല്ലെങ്കിലും മരിച്ചതിന് തുല്യമല്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. കമല് പറഞ്ഞ പോലെ നിനക്കൊരു അസുഖം വരാൻ എന്താണ് ഒരു മാർഗം? കഴിഞ്ഞ ആഴ്ച ഒരു വയറിളക്കം വന്നതാ. ഇനി പനിയാണെന്ന് പറഞ്ഞാലോ? ഏയ്, പനിയും ജലദോഷം ഒന്നും പോരാ. ചുരുങ്ങിയത് കയ്യും കാലും എങ്കിലും ഓടിയണം. അത് മനസ്സിലിരുന്നാ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല, രാധിക വരണമെങ്കിൽ മതി. വരണോ? എങ്കിലൊറ്റ വഴിയേ ഉള്ളൂ. കണ്ണാ, നീ അവളെ ഇങ്ങനെ പൂജിച്ച് നടന്നിട്ട് എന്താ കാര്യം? നിന്റെ സ്നേഹം അവള് മനസ്സിലാക്കുന്നില്ലെങ്കിലോ? കണ്ണാ, നിനക്ക് അവളെ മറക്കാൻ കഴിയില്ലേ? ഇല്ല. എന്നാ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. 18-ാമത്തെ അടവ് പൂഴിക്കടകൻ, ശാരീരിക ബന്ധം, അതിൽ വീഴാത്ത ഒരു പെണ്ണുമില്ല. അതിനാദ്യം തന്നെ അവളൊന്നും അടുക്കണ്ടേ? ഇതാ ഞാൻ പറയുന്നത്, കള്ളു കുടിച്ചാ ബോധം വേണോന്ന്. ബോധത്തോടുകൂടി തന്നെയാ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം മര്യാദക്ക് ചോദിക്കും, താന്നില്ലേ തട്ടിപ്പറയും. അതെ, സമയാവുന്നു, എനിക്ക് പോണം. അവിടെ നിൽക്കട, ഗോവിന്ദന്റെ കാര്യം പറ. എന്നാ തെളിച്ചു പറയാം, ഒറ്റ വഴിയേ ഉള്ളൂ, ബലാത്സംഗം. സ്വന്തം ഭാര്യ ബലാത്സംഗം ചെയ്യാനോ? പിന്നെ വല്ലവന്റെയും ഭാര്യയാണോ? ജയിലിൽ പോവാടാ, നീ അവനെ നശിപ്പിക്കും.
മതം പൊട്ടിയ ആന പോലും തോട്ടിയുണ്ട് കുത്തിയ അവിടെ നിൽക്കും. പിന്നല്ലേ പെണ്ണ്. മോഹൻദേട്ടാ ഒരു സംശയം. എന്ത് സംശയം വേണേലും ചോദിച്ചോളൂ. ഈ വിഷയത്തിൽ പി എച്ച് ഡി എടുത്തവനടാ ഈ ഗോവിന്ദൻ. ഇല്ല സംശയമൊന്നുമില്ല. എന്നാ ചെല്ലേ, വിഷ് യു ആൾ ദി ബെസ്റ്റ്. എവിടെയവൻ? കണ്ണാ നീ എപ്പോ വന്നു? ഞാനിപ്പോ വരുന്ന വഴിയാ. എന്താ അമ്മ ഇത്? എന്താ? അപ്പൊ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, കുഴപ്പമുള്ള നാട്ടുകാർക്കാ. കോഴിക്കോടുന്ന് ഇതുവരെ ആളുകളുടെ ചൂടുള്ള ചർച്ച കേട്ടിട്ട് വരിക. ഞാൻ ചൂരക്കാട്ട് പാർവതി അമ്മയുടെ മകൻ എന്ന് എല്ലാവരും അടക്കം പറഞ്ഞ കേട്ടപ്പോ എന്റെ ചങ്കുകളങ്ങി. ഇനി ഇവനും വല്ലതും സംഭവിച്ചോന്ന്. പിന്നീടല്ലേ കാര്യം അറിയുന്നത്. പറയാൻ പറ്റുമോ കഥാപുരുഷൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണെന്ന്? ഇവനിത് എന്ത് പറ്റിയമ്മേ? നിന്റെ കൂട്ടുകാരനല്ലേ, ചോദിച്ചു നോക്ക്. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതങ്ങനെ ആറ്റു നോറ്റിരുന്നാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നത്. ഒരു ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് കല്യാണത്തിന് പോവായിരുന്നത്. എന്താ മോനെ കിട്ടില്ലേ? ഓ, 50 ആളുടെ വേക്കൻസിക്ക് പൂരത്തിന്റെ തിരക്ക. കല്യാണത്തിന് നീ പോയില്ലല്ലോ, അവിടെയും തിരക്കായിരുന്നു. അതുകൊണ്ടാ അത്രേ. ഓ മതി മോന്റെ വിശേഷം. തിരക്കാന്ന് വെച്ച് പെണ്ണ് മാറുക. ഇവൻ പെണ്ണ് കണ്ടിട്ടില്ല എന്നുള്ളത് സത്യം. എന്നാലും എല്ലാം അറിയാവുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ കൂടെ. ഇവൻ കാണിക്കുന്ന ഏടാ കൊടുത്തിന് ഗോവിന്ദനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സൗകര്യമായിട്ട് അവിടെ ചെന്നിരുന്ന് കഴിച്ചൂടെ, എന്താ ഇത്ര ധൃതി? ഇന്നത് ഉച്ചക്ക് ഊണ് കഴിച്ചതാണെന്ന്. എവിടെ പുതുമണവാറം? അവൻ ഓഫീസിൽ പോയി. ഇന്ന് ഓഫീസിൽ പോയോ? അപ്പൊ മരുമോൾ എവിടെ? അവൾ അവിടെ വീട് വരെ പോയിരിക്കുക. എന്താ ഇത്? ഒന്ന് തെളിച്ചു പറ. ഹരി, നീ അവളെ കണ്ടില്ലല്ലോ. എന്ത് ഐശ്വര്യമാണെന്നോ കാണാൻ. അതുകൊണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം ഐശ്വര്യമായിട്ട് വീട്ടിലേക്ക് പോയത്. പാവം പെണ്ണ്, നല്ല തറവാട്ടുകാരാ. ആ തറവാട്ടുകാരാന്ന് പറഞ്ഞിരുന്നോ? രാമനായര് വരുന്നുണ്ട് വെട്ടുകത്തിയായിട്ട് തറവാട് വെട്ടിപ്പൊളിക്കാൻ. അത് ഓർക്കുമ്പോഴാ. ഓർക്കണ്ട. എന്തെങ്കിലും ഒരു കാര്യം അമ്മയുടെ മോൻ ഇതുവരെ നേരെ ചൊവ്വ ചെയ്തിട്ടുണ്ടോ? ഒക്കെ നേരെയാവും. ഞാൻ വീട്ടിൽ പോയിട്ട് വൈകിട്ട് വരാം. അവൻ വരുമ്പോ പറഞ്ഞേക്ക്. നാളെ ഉച്ച കഴിഞ്ഞ് കൊടുത്തേക്കും. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ അതെന്നെ നട്ടം തിരിഞ്ഞിരിക്കുക. ഇത് സ്ലീപ്പിംഗ് പിൽസ് ആണല്ലോ, പ്രിസ്ക്രിപ്ഷൻ വേണം. പ്രിസ്ക്രിപ്ഷൻ കളഞ്ഞുപോയി. എത്ര എണ്ണം വേണം? 5 എണ്ണം കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? 5 എണ്ണോ? ആള് കാഞ്ഞു പോവല്ലോ ചങ്ങാതി. ഒരു 3 എണ്ണമായാലോ? അല്ല, എന്താ നിങ്ങളുടെ ആവശ്യം? മരിക്കരുത്, പക്ഷേ സീരിയസ് ആയി ആശുപത്രി കൊണ്ടുപോകണം. അതിന് എത്ര എണ്ണം കഴിക്കണം? ചാവണമെങ്കിൽ പോയി വണ്ടിക്ക് തലവെക്കിടൂ, വെറുതെ മനുഷ്യനെ കോടതി കയറ്റണ്ട്. ഓരോരുത്തർ വന്ന് കേറിക്കോളും ചാവാനായിട്ട്. ആ
നിർത്ത്. എന്റെ വൈഫാ. കമലൂത് ദൂഹിക്കവളെയാണോ മീനാക്ഷി ശേഷാദ്രിയാണോ? ആരെങ്കിലും ആവട്ടെ, ഒന്നും മിണ്ടായിരിക്കും. നിർത്തട. പത്ത് ചപ്പാത്തി വരുത്താനാണോ ഇത്ര സമയം? മോൻ കൊണ്ടുപോയി കളിച്ചോ. നീ ആരും വന്നിരിക്കുന്നു, ഒരു സ്ഥലത്തിരുത്തി അവിടെ ഇരിക്കും ഗണപതി പോലെ. ഒന്ന് പോയി നോക്ക്, ഒന്ന് പോയി കഥ ഓർക്കും മനുഷ്യ. ഹരിയോ ഗോവിൻ, നീ ഇങ്ങോട്ട് വാ. ഹരിയോ ഗോവിയേട്ടൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഇരിക്കെ ചിത്രഹാർ കഴിയാറായി. ഞാൻ ചിത്രഹാർ കാണാൻ വന്നൊന്നുമല്ല, ആദ്യം തന്നെ അതൊന്നും നോക്കി കണ്ണും ചെവിയും കേക്കട്ടെ. അയ്യേ ന്യൂസ് ആയി ഗോവിട്ടാ, ഒന്ന് ടി വി ഓഫ് ചെയ്തേ. ഓ ഓഫ് ചെയ്തി, നീ ഇരിക്കെ. എന്ത് പണിയായി കാണിച്ചത്? എന്ത് പണി? ഗോവിന്ദട്ടൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സംഭവിച്ചാൽ എന്താ, തങ്കം പോലത്തെ ഒരു പെണ്ണല്ലേ? തങ്കം പോലത്തെ പെണ്ണിനെ അവളെ തന്ത വന്ന് വിളിച്ചോണ്ട് പോയി. തന്ത ഒന്ന് വിളിച്ചോണ്ട് പോയത് ഞാൻ പറഞ്ഞിട്ടാണോ? അങ്ങനെയാ നല്ല തന്തമാര്. അതവളുടെ അസൂയുണ്ടാ. ദൈവമേ, എന്റെ കല്യാണത്തിന് ഇങ്ങനൊരു അബദ്ധം പറ്റിയില്ലല്ലോ. എനിക്ക് അബദ്ധം പറ്റിയല്ലോ, കൊള്ളാവുന്ന എത്ര ആലോചനകൾ വന്നതാ. അമ്മ നൂറ് വട്ടം പറഞ്ഞതാ പാലക്കാട്ടുള്ള പലചരക്കടക്കാരനായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാന്ന്. അച്ഛന് നിർബന്ധം സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വേണോന്ന്. ഇപ്പൊ അയാൾക്ക് പാലക്കാട്ട് നിറയെ കടകളാ, കാറും ബംഗ്ലാവുമായിട്ട് കഴിയുന്നു. ഭാഗ്യവാൻ. അതൊക്കെ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം വേണം. കൊല്ലണം കഴിഞ്ഞ് വല്ലവരെയും കൂടെ പോകുന്നവരൊന്നും ഞങ്ങളുടെ തറവാട്ടിലില്ല. പിന്നെ എന്റെ തറവാട്ടിലുണ്ടോ? എന്നെ കൊണ്ട് പഠിപ്പിക്കരുത്. ഓ, കണ്ണന്റെ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പൊ അതിലും വലിയ പ്രശ്നം അല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരായി, ഇപ്പോഴും പാലക്കാടം പലചരക്കാണ് ഇവിടെ മനസ്സിൽ. എനിക്കും ആലോചനകൾ പലതും വന്നതാ. പത്ത് പവൻ തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ചാടി വീണു. പത്തര മാറ്റുള്ള പെണ്ണുങ്ങളെ തഴഞ്ഞിട്ടാണ് പത്ത് പവന് വേണ്ടി ഈ ചടാക്കിനെ. പത്ത് പവൻ മാത്രം? ഷോ, ഒന്ന് നിർത്തു. നീ ഒന്നും മിണ്ടാതിരിക്കടാ. പറ മനുഷ്യ, പത്ത് പവൻ മാത്രം? പിന്നെന്താ തന്നു? പത്ത് സെന്റ് ഭൂമി തന്നെ. ഓണം കേറാ മുലയില് പത്ത് സെന്റ് ഭൂമി, അവിടെ നിന്റെ ഷവാടൊക്കെ നടത്തും. ഹരി, എന്നെവിടെ പോയിന്നതാ? എന്നെവിടെ പോയിന്നതാ? എന്നെ നിയന്ത്രിക്കല്ലേ നീ? ഞാൻ പറഞ്ഞു കേക്ക്. വേണ്ട, ആ പത്ത് സെന്റ് ഇവിടെ പത്ത് സെന്റ് തന്നിട്ട് നീ വലിയ കാര്യമായിട്ട് എന്നെ ഓർത്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും അടങ്ങ്. നിന്നെ ഓർത്ത് ഞാൻ അടങ്ങുന്നു. നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലല്ലേ? ഇല്ല, എന്നാ ഞാൻ പോയിക്കോട്ടെ. ഓക്കെ പോയിക്കോട്ടെ. പോയി ചപ്പാത്തി വരുത്ത് മനുഷ്യ, കറി ഉണ്ടാക്കി വെക്ക്. ടി വിയിൽ കയറുടങ്ങാൻ സമയം എനിക്ക് കാണണം. ഇവൾ ഇങ്ങനെ പോയാൽ ഞാൻ കയറെടുക്കേണ്ട. വലിയ കോലാഹലൊന്നും വേണ്ട. ഇവരെങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ? അല്ല, എന്തിനേ പന്തല്? നിന്റെ 16 അടിയന്തരം കഴിക്കാൻ മിണ്ടാണ്ടിരുന്നു അവിടെ. എങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊന്ന് അടുപ്പിച്ചുണ്ടാന്ന് വിചാരിക്കുമ്പോഴാ ചിന്ന. ആ തൊടി പോയി കഴിഞ്ഞു കുറിച്ചോ. പോയിക്കോ. പോയിക്കോ. ഓല പറഞ്ഞത് അവിടെ തന്നെ കാണും കേട്ടോ. പുതിയ വല്ല ആലോചനയുണ്ടോ? അതെ, ഞാൻ ഒന്നുകൂടെ കേട്ടാ പോവാ. ദേ, ഒരു സംഗതി രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സമ്മതിക്കില്ല. ഈ മുറ്റത്തൊരു പന്തലെന്ന് തോന്നി ഇടുന്നു, അത്ര തന്നെ. പറയില്ല, പ്രത്യേകിച്ച് വേണമെന്ന് എടുത്ത് ഇനി പറയില്ല, മതിയായി. എന്തിനാ കമുക മുറിക്കണേ? പന്തല് കെട്ടാൻ ശ്രീധരൻ വരുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. എന്നോട് പറഞ്ഞൂടെ ആരാ ചെക്കനെന്ന്? പെണ്ണുങ്ങളോട് പറയില്ല. എന്താ നിങ്ങൾ ഈ പറയണത്? ഞാൻ അറിയാതെ മോളുടെ കല്യാണം നടക്കേ? നീ അറിഞ്ഞു എന്ന് വെച്ചാ ഈ ഭൂമി മലയാളം മുഴുവൻ അറിഞ്ഞു എന്നർത്ഥം. കണ്ണും തന്നെയാണ് അവളെ കെട്ടാൻ പോകണമെന്ന് ഞാൻ എന്നോട് പറയാ. എന്നിട്ട് വേണം നാളെ മുതൽ ആൾക്കാർ ജാതായിട്ട് ഇങ്ങോട്ട് വരാൻ. എന്ത്, കല്യാണം കഴിഞ്ഞ കണ്ണനോ? അതെ, അവൻ തന്നെ. അവർ ബന്ധം വേർപ്പെടുത്താ ഒക്കെ ഞാൻ ഒപ്പിച്ചു വെച്ച്. ഭഗവാനെ, പറയണ്ടെന്ന് വിചാരിച്ചതൊക്കെ പറഞ്ഞു പോയല്ലോ. ഈശ്വര, വിവരമുണ്ടോ നിങ്ങക്ക്? എന്തേ, ഇതാണ് എന്നോട് പറയണ്ടെന്ന് വെച്ചേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ കൊന്നു കളിയും ഞാൻ. മനുഷ്യനൊരു അഭ്യാസം നിറച്ചോക്ക, എങ്ങനെങ്കിലും ആ പെണ്ണിനെ നിറക്കി വിടാൻ പറ്റുമത്. അപ്പോഴാണ് അവളൊരു. അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ അവനാ കെട്ടണെങ്കിലേ പന്തലും മറ്റും ഇട്ട് നാട്ടുകാരെ അറിയിക്കണോ? ദേശാഭീസി കഴിച്ച പോരെ, താലി കെട്ടൊഴിച്ച് എല്ലാം കഴിഞ്ഞല്ലേ ഗുരുവായൂർ വെച്ച്. ശരിയാണല്ലോ, പെണ്ണുങ്ങൾക്ക് വിവരമില്ലെന്ന് ആരാ പറഞ്ഞേ? ഇതാണ് പറഞ്ഞേ, ഭാര്യയെ എടുത്ത് ആലോചിച്ചിട്ടേ എന്തും ചെയ്യാവൂന്ന്. കൊടുകൈ മോനെ, ചിന്ന വെട്ടല്ലേ കമ്മി. ചിന്ന, അയ്യോ ചതിച്ചല്ലട ചിന്ന. കണ്ണാ, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നു ഒന്ന് കേൾക്ക്. രാധിക പൂർണ്ണ മനസ്സോടെ നിന്റെ കൂടെ നിൽക്കണ്ടേ? നിനക്ക് അവളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് ഒരു കുടക്കീഴിൽ നടക്കണ്ടേ? കണ്ണാ, നിങ്ങളുടെ ജീവിതം പുഷ്പിക്കണ്ടേ? പറയടാ വേണം. എന്നാ ഞങ്ങൾ പറയുന്നത്? അവളുടെ മുമ്പിൽ നീ ഇപ്പൊ വെറു ഒരു സീറോയാ. വെരി ബിഗ് സീറോ. അവൾ നോക്കുമ്പോ നീ വെറു ഒരു 10-ാം ക്ലാസ്സുകാരൻ പ്യൂൺ.
പണമില്ലാത്ത വിവരമില്ലാത്തവൻ സൗന്ദര്യമില്ലാത്തവൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവളുടെ മനസ്സ് കവരാം, മുക്രയിടുവിക്കാം, ഇച്ഛാവരപ്പിക്കാം. എങ്ങനെ? അങ്ങോട്ട് ചോദിക്കേ, ഇങ്ങോട്ട് നോക്ക്. 17 വയസ്സുകാരി 70 വയസ്സുകാരനെ പ്രേമിച്ചിട്ടുണ്ട്. വെറും ഒരു കുഷ്ഠരോഗിയോട് പ്രേമം തോന്നിയ മദാമ്മ അവളുടെ എല്ലാം ഇട്ടെറിഞ്ഞ് അവന്റെ ജീവിത പങ്കാളിയായ സംഭവമുണ്ട്. ഞാൻ കുഷ്ഠരോഗി അവിടെ നിന്നാണോ? എന്നല്ല, ദിവ്യമായ പ്രേമത്തിന് ഒന്നും ഒരു വിലങ്ങുതടിയല്ല. പെണ്ണിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ പഠിപ്പും പണവും സൗന്ദര്യവും ഒന്നും വേണ്ട, നല്ല പെരുമാറ്റം മാത്രം മതി. അതിനിന്നു മുതൽ നീ പുതിയൊരു കണ്ണനാവണം. ഇല്ല, ഞങ്ങൾ ആക്കും. രാധിക വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട മാതിരി ആക്രാന്തം പിടിച്ച് ഓടിച്ചല്ലരുത്. അവൾ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ശപ്പന്ന്. ആ, മറിച്ച് പോകാതിരുന്നാലോ? കാത്തിരുന്ന് കാത്തിരുന്ന് അവളുടെ കണ്ണ് കഴയ്ക്കും, മുഷിയും. വാതിൽക്കൽ കേൾക്കുന്ന ഓരോ മെതിയടി ശബ്ദവും അതെന്റെ കണ്ണേറ്റനായിരിക്കണേ എന്നവൾ പ്രാർത്ഥിക്കും. അപ്പൊ ഠേ എന്ന് വന്നിട്ട് നീ വാതിൽക്കൽ തട്ടുന്നു, ടക് 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 ടക്. അവൾ വാതിൽ തുറക്കും. പരിഭവം ഉണ്ടാവും, അതൊരു സൗന്ദര്യപ്പണക്കം മാത്രം. അപ്പൊ നീ നിന്റെ ഈ 32 പല്ലും കാണിച്ചിട്ടുള്ള ഒടുക്കത്തെ ഇളി ആദ്യം ഒന്ന് നിർത്ത്. ഗൗരവം വിടരുത്. ആ നോക്കട്ടെ, സ്വല്പം കൂടി ആവാം. ആ സ്റ്റൈലായിട്ടുണ്ട്. ചോറും വിളമ്പി വെച്ച് അവൾ കാത്തിരിക്കും. നീ വെയിറ്റ് ഇട്ട് സ്വപ്നം നേരം നിൽക്കുന്നു, കഴിക്കാനിരിക്കുന്നു. ഇവനൊരു സ്വഭാവമുണ്ട്, ആർത്തി. വിളമ്പുന്നത് മുഴുവൻ കാണാത്തത് കണ്ടതുപോലെ നക്കി തോർത്തി തിന്നും. അധികം കഴിക്കരുത്, അവൾ അപ്പുറത്ത് നിന്നെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടാവും. ആഹാരം ഓരോ വറ്റുകളായി ഇങ്ങനെ ഇറങ്ങാത്തതുപോലെ എന്തോ ഏതോ ഒരു ദാഹം. അപ്പൊ നീ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. വെള്ളം കുടിക്കും? ഇത് ആ ദാഹമല്ല, ആത്മാവിന്റെ ദാഹം. അതവൾ മനസ്സിലാക്കണം. നീ മുഴുവനും കഴിക്കാതെ എഴുന്നേൽക്കുന്നു, കൈ കഴുകുന്നു. അവൾക്ക് ഒരാഗ്രഹം കാണും, ഭർത്താവിന്റെ ഉച്ചിഷ്ടം കഴിക്കാൻ. അധ്യായം 1 കഴിഞ്ഞു. അധ്യായം 2 ആദ്യ രാത്രി. നിന്റെ വിവരക്കേട് കൊണ്ട് നിന്റെ ആദ്യ രാത്രി നീ കുളവാക്കി. ഇന്നാണ് നിന്റെ യഥാർത്ഥ ആദ്യ രാത്രി. ആ, നീ മണിയറയിൽ കാത്തിരിക്കുന്നു. അവൾ മന്ദം മന്ദം നടന്നു വരുന്നു, അരയന്നത്തെ പോലെ വ്രീളാവതിയായി. എന്താ എവിടെ ഇങ്ങനൊന്ന് പറഞ്ഞ്? ഇവന് മനസ്സിലാവൂലെന്ന് നീ നോക്ക്. ഞാൻ നീ ഗോവിന്ദട്ടൻ രാധിക. ഞാൻ കണ്ണൻ, നീ രാധിക. അല്ല, ഇക്കാര്യത്തിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എനിക്കാണ്, എനിക്ക് പിള്ളേർ രണ്ടാ. അപ്പൊ ശരി, ഞാൻ രാധിക, ഇങ്ങോട്ടുണ്ട്. ഞാനാണ് നീ. ശ്രദ്ധിച്ചു നോക്കണം, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. രാധേ, ഞാനങ്ങനെ വിളിച്ചോട്ടെ? മൗനം. വിവാഹത്തെ കുറിച്ച് എനിക്ക് വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ലായിരുന്നു. കൂട്ടുകാരൊക്കെ കാമുകിമാരെ കുറിച്ച് പറയുമ്പോ ഞാൻ ഓർക്കും ആരായിരിക്കും എന്റെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നതെന്ന്. ഒരു സുന്ദര ശില്പം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുനടന്നു, മാർബിളിൽ കൊത്തിയ രാധയുടെ ശില്പം. ആരാധയെ ഞാൻ വിവാഹ മണ്ഡപത്തിൽ വെച്ച് കണ്ടു. അതെ, ആ മാർബിൾ രാധയാണ് നീ. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. എവിടുന്ന് കിട്ടി ഇതൊക്കെ? ഒരു പഴയ നാടകത്തിൽ നിന്ന്. ഇങ്ങോട്ട് നോക്ക്, ഇതൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ വികാര പരളിതയായിട്ട് നിൽക്കും. രാധയെ നീ വിളിക്കും. രാധേ, കുറച്ചുകൂടെ ഉറക്കം വിളിക്കേ. രാധയെ എന്നെന്നും എന്റെ കണ്ണേട്ടാ. കെട്ടിപ്പിടിക്കേ. ഇതൊരു പൂ പോലെ എന്നെ കോരിയെടുക്ക്. ഇതെന്തോ പൂ, പൂ തന്നെ പോലുണ്ട്. അയ്യോ, ഡാ പ്രാക്ടിക്കൽ അല്ലേ? പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ് പോക്കെടുത്ത കാണിക്കുന്ന. നീ കെട്ടില്ല, കിടുമ്പോ സൂക്ഷിക്കണം കേട്ടാ. നിന്നെ അപമാനിച്ചത് ഞങ്ങൾ അപമാനിക്കാന് തുല്യം. ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്താ അവന്റെ പേര്? മാധവൻകുട്ടി. ആ മാധവൻകുട്ടി, അവനോട് ഇപ്പൊ തന്നെ ചോദിക്കണം. കുടിച്ച വയറ്റി കിടക്കണം. നിനക്ക് എന്റെ ദുഃഖം പറഞ്ഞാ മനസ്സിലാവൂല. അവിടെ ഇരിക്കേ. PWD ഓഫീസിലെ ഒരു പ്യൂണിനെ അപമാനിക്കുക, അവൻ ആരെ? ശപ്പൻ. ദുഃഖം മറക്കാൻ നീ കുടി കണ്ണാ. ഇതെന്തായി കാണിക്കുന്നത്? ഹരി, അവൻ രണ്ടെണ്ണം വിട്ടാലേ ശരിയാവൂ. പണ്ട് മധു ഒരു സിനിമ പറഞ്ഞ പോലെ, കുടിച്ചാലും മരിക്കും, കുടിച്ചില്ലെങ്കിലും ജീവിക്കും. എന്നാ പിന്നെ കുടിക്കാതിരുന്നൂടെ? കുടിക്കാ പാട്ടി. ഞാൻ കഴിക്കാറില്ല. കുടിക്കണ്ടെങ്കിൽ വേണ്ട. ആ പച്ച പാവം, കള്ളു കുടിക്കില്ല, സീട്ട് വലിക്കില്ല, കൈക്കൂലി മേടിക്കില്ല. അങ്ങനെയുള്ളവന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. അത് മറക്കാൻ വേണ്ടി ഞാൻ കുടിക്കും. ഗോവിന്ദട്ടാ, ഈയിടെയായിട്ട് കുറെ ഓവർ ആവുന്നുണ്ട്. കമലി ചേച്ചി പോവാൻ പറയാവളെ. കമലി ചേച്ചി അവളെ ഇടിക്ക. ആ കണ്ണാ, ഞാൻ ഇന്നലെയാണ് നിന്റെ വൈഫിന്റെ ബസ്സിൽ വെച്ച് കണ്ടത്.
ഞാൻ ആദ്യം വിചാരിച്ച് ആണാണ്, പിന്നെ ഒച്ച കേട്ടപ്പോഴാണ് മനസ്സിലായത് പെണ്ണല്ലെന്ന്. അതൊക്കെ എവിടെ നിന്ന് കിട്ടിയ സാധനത്തിന്? അനാവശ്യം ഭാര്യയെ കുറിച്ചാണോ? നീ പോന്റെ മോനെ തുളസി നാണല്ലോ. അല്ല, നാണം മറക്കാൻ വേറൊരു ഷർട്ട് വേണ്ടേ? ഒരു ഷർട്ട് കൊണ്ടാണ് വണ്ടി ഓടുന്നത്. അടുത്താഴ്ച ഇന്റർവ്യൂവിന് പോകാൻ നിന്റെ ചേട്ടനോട് ഷർട്ട് ചോദിക്കണമെന്ന് വിചാരിക്ക. അതല്ല പറഞ്ഞത്. പിന്നെ ഒന്നുമില്ല. ഇനി ആ പൂതി അങ്ങോട്ട് മാറ്റി വെച്ചോ. എന്ത് പൂതി? എന്നെ കെട്ടാനുള്ള പൂതി. ഓ, എന്തൊരു പൂതിയാ നിന്നെ കെട്ടാൻ. നിന്നെ കെട്ടിയാ നിനക്ക് ഞാൻ ചെലവിന് തരണ്ടേ? ഏതെങ്കിലും ജോലിയുള്ള പെണ്ണ് എന്നെ കെട്ടി എനിക്ക് ചെലവിന് തരുമോ നോക്കട്ടെ. തരും. എന്തേ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാണിന് മൂന്ന് പെണ്ണെന്ന കണക്ക്. സുമുഖനും സുന്ദരനും വിദ്യാസമ്പന്നനുമായ നായർ യുവാവിന് വയസ്സ് 28. ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ ലെക്ചറോ വന്നൂടെ, അവരെന്നെ പൊന്നു പോലെ നോക്കും. നോക്കും നോക്കും, ഇങ്ങനെ രാത്രി വേലിയാടി നടക്കുന്നവർക്ക് പെണ്ണ് തരും. അത് അത് പിന്നെ വേലിയാടിയത് നിന്റെ കണ്ണേട്ടിന് വേണ്ടിയാ. എന്റെ കണ്ണേട്ടിന് വേണ്ടി നിങ്ങൾ എന്തിനാ വേലിയാടിയത്? ഓ, എന്റെ കണ്ണേട്ടൻ. ദേ, എന്നെ കൊണ്ടൊന്നും പറയരുത്. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് വേണ്ടി ജീവൻ വരെ കളയുന്നവനാ കണ്ണേട്ടൻ. നിങ്ങളെ പോലെയല്ല ഇത്രയൊക്കെ ആയിട്ടും കണ്ണേട്ടൻ ചേച്ചി വിളിച്ചോണ്ട് വരാൻ പോവാ. സത്യമാണോ? ഞാൻ എന്തിനാ നുണ പറയുന്നത്? ഉണങ്ങിട്ടില്ല, ഉണങ്ങിട്ടില്ലെങ്കിലും സാരമില്ല. ഇവനെ ഇന്ന് ഞാൻ വഴിന്ന് മാറും. പണ്ടാളത്തിന് ബ്രേക്കൂല്ല. ഗോയിന്നേട്ടാ, ഒന്ന് ഓടി വന്നേ. എന്താ എന്താ? വേഗം പോയി ഷർട്ട് ഇട്ടു വന്നേ. അവള് വീട് തന്നെ ഏൽപ്പിച്ചിട്ട് അടുത്ത വീട്ടിൽ ലെക്ചറിന് പോയിരിക്കും. അങ്ങനെ ആകെ കുഴപ്പമാകും. വേഗം പോയി ഷർട്ട് ഇട്ടു വാ. അതിപ്പോ പോയി ഷർട്ട് ഇട്ടു വാ. നിങ്ങൾ എങ്ങോട്ടാ? പാർലമെന്റിലേക്ക്. വീട്ടിൽ പോടി, അരി വന്നു. ഇപ്പൊ പോയാ ചോറുണ്ണാം, ഇല്ലേ വാൾ പോസ്റ്റ് ഒട്ടിക്കാം. അറിയില്ല എപ്പോ വരും. ഇത് വല്ല കളിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വരാം. വീട്ടിൽ പോടി. ദാ പോണ് കണ്ണൻ. എടാ കണ്ണ, ബ്രേക്കില്ല, ബ്രേക്കില്ല. പിന്നെ എന്ത് ചെയ്യും? അവന്റെ ചന്തി കൊണ്ട് ഇടിച്ചെടുത്ത്. നീ എങ്ങോട്ടാ പോണേ? പറയാൻ മനസ്സില്ല. ഇനി നിങ്ങളുമായിട്ട് ഒരു കൂട്ടുമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. സുല്ല് സുല്ല് പറയല്ലേ കണ്ണ, നിന്നെ പുല്ലാക്കിയത് അവളാ, ഞങ്ങളല്ല. എല്ലാരെയും എനിക്കറിയാം. കൂടെ നിന്ന് കുഴി തോണ്ടുന്നവരാ നിങ്ങൾ. ഇനി എന്നെ ഉപദേശിക്കണ്ട. എടാ, നിന്റെ അഭ്യുദയകാംക്ഷികളാണ് ഞങ്ങൾ. അങ്ങനെ ആര് എനിക്ക് വേണ്ടി ഇപ്പൊ കാഷ്ടിക്കണം? ഒന്നാം ക്ലാസ് മുതൽ ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചവരാണ് നമ്മൾ. ആ സ്നേഹം നിനക്കുണ്ടായിരുന്നെങ്കിൽ. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, എന്നെ വിട്ടേക്ക്. കണ്ണ, എന്തിനും വേണ്ടത് ക്ഷമയാണ്. ഇപ്പൊ നീ ഓടിച്ചടി അങ്ങോട്ട് ചെല്ലരുത്, വഷളാകും. അത് ഞാൻ സഹിച്ചോളാം. ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കാതെ വിട്ടാ മതി. എടാ, അതിന് ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യുന്ന? പറ, നിങ്ങൾക്കറിയില്ലേ നിനക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. എന്തിനാ ഗോവിന്ദേട്ടാ നുണ പറയുന്നത്? എത്ര വഴക്കുണ്ടായാലും ഒരു ദിവസമെങ്കിലും കമലി ചേച്ചിയെ കാണാതെ ഗോവിന്ദേട്ടന് കഴിയാൻ പറ്റുമോ? കണ്ണ, ഞാൻ പറയുന്നു. നിന്റെ കാര്യവും എനിക്കറിയാം. ഞാൻ ആശുപത്രി കിടന്നപ്പോ തുളസിക്ക് പറയത്തക്ക ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിനക്ക് പരിക്ക് പറ്റിയപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തു. നീ രാധികയെ മറക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷെ ഇപ്പൊ നീ അങ്ങോട്ട് ഓടിച്ചെന്നാ അവര് നിന്നെ വകവെക്കില്ല. വെക്കണ്ട, ബസ് വന്നു, ഞാൻ പോട്ടെ. അയ്യോ അയ്യോ രാമനായര്, നമ്മളിത് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ സമയമില്ല, ഓടിക്കോ. നീ സൈക്കോന്ന് പിടിച്ച ഞാൻ മടക്കിക്കാറേ. ഞാൻ മടക്കി കുത്തി. ഗോവിന്ദ, ഇല്ലാത്ത കാശ് ഉണ്ടാക്കി എന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതിനെ പൊരിയത്. അവസാനം എന്നെ നശിച്ചു നാരായണക്കല്ല്. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു, ദുഷ്ടൻ. ഇവിടെയാണ് രക്തം തളം കെട്ടിക്കിടന്ന സ്ഥലം. ശ്രീകരം, രാത്രി പേൻ നോക്കുന്ന ലക്ഷണക്കേടാ കമലു. ടി വി കണ്ട പേൻ പോണ മരുന്ന് വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങാത്തത്? ടി വിയിൽ കാണുന്നൊക്കെ വാങ്ങിക്കൂട്ടാൻ. ഞാൻ പാലക്കാട്ടുകാരൻ, പലചരക്ക് കച്ചവടക്കാരനല്ല. പി ഡബ്ല്യു ഡിയിലെ യു ഡി സി ആണ്. എന്റെ കാശില്ല. എന്താ ഹരി, നേരത്തെ വാ പറയാം. ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. അല്ല, കമലും പിള്ളേരും ഒറ്റയ്ക്കേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് വരാം, അത്യാവശ്യം ഉള്ളതല്ലേ വിളിക്കുന്നത്. ഓഹോ, കമലു വാലടച്ചേരേ. എങ്ങോട്ടാ ഈ നേരത്തെ? ഞങ്ങൾ കേട്ടോ. വലിച്ചു കിടന്നപ്പോ അവനോ ബുദ്ധിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകുമായിരുന്നു. ആ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും എന്റെ പെങ്ങൾക്ക് ഒരു ജീവിതം വേണം. കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും. ശരിയാ,
കോടതിയും കേസൊന്നും ഇല്ലാതെ തീരുന്നെങ്കിൽ അതല്ലേ നല്ല കാര്യം. ഇത് രാധികയുടെ തീരുമാനമാണോ? ആ അതെ, അവൾ ഒപ്പിടാൻ തയ്യാറാണ്. അവൾക്ക് വേണ്ടെങ്കിൽ കണ്ണനും വേണ്ട. അതാണ് ബുദ്ധി. തീയതി നിശ്ചയിച്ചിട്ട് ഞാൻ അറിയിക്കാം. ജീവൻ പോയാലും അവന് ഇതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതിനും ഉണ്ടടാ ഒരടവ്. ഒരടവ് അടവെടുത്തെടുത്താൽ അവൻ അടി തെറ്റി വീണ് കിടക്കുന്ന പിന്നെ കൊണ്ടുവന്ന ഒരടവ് മിണ്ടരുത്. എന്തെയാണെന്ന് എനിക്കറിയാം. എന്തൊരു തള്ളലാണിത്! വിളിക്കടാ. അതെ, എന്റെ തൊണ്ടക്ക് നല്ല സുഖമില്ല, കഫം. ആവശ്യമില്ലാതെ വിളിച്ചു ഉപദ്രവിക്കാൻ നിന്റെ തൊണ്ടയ്ക്ക് കുഴപ്പമില്ല. ആവശ്യം വന്നപ്പോ നിന്റെ തൊണ്ടേ കഫം. വിളിച്ചില്ലേ നിന്റെ ശവം. ശവം വേണോ കഫം വേണോ? ശവം അല്ല, കഫം. ശവം വിളിക്കടാ. വിളിക്കാമേ. കഫം പോയോ? പോയി. ഹലോ, ഹലോ, കണ്ണനല്ലേ? ആരാ? കണ്ണന്റെ മിസ്സിസാ, രാധിക. എന്താ രാധിക ഇത്? എത്ര നേരം ഞാനന്ന് കാത്തു നിന്നത്! അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ കണ്ണേട്ടാ. കണ്ണേട്ടൻ വിളിച്ചാ ഞാൻ കൂടെ വരാം. ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാന്ന്? ഇപ്പൊ വരണ്ട, അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വരാം. അയ്യോ, ഇപ്പൊ വരണ്ട, അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വന്നാ മതി, ഞാൻ കാത്തിരിക്കും. ഞായറാഴ്ച വരെ ആക്കണോ രാധിക? എന്താ കണ്ണേട്ടാ ഇത്ര ധൃതി? ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ? ഒരു 10 ദിവസം കൂടെ കാത്തിരുന്നാൽ എന്താ കള്ളൻ ഞാനേ. ഇനി ഒന്നും പറയണ്ടേ? ഒന്നും പറയണ്ട. അല്ല, നീ എങ്ങോട്ട് രാവിലെ? ഇഷ്ടമുള്ളിടത്തേക്ക്. എന്നാ ഞാനും കൂടെ വരാം. വേണ്ട. നീ ഷർട്ടിപ്പോ വാങ്ങി സൗകര്യമുള്ളപ്പോ. നീ പുതിയതൊന്നും വാങ്ങിയില്ലേ? നിന്റെ ഒരു പഴയ ഷർട്ട് ഞാൻ എടുത്തോട്ടെ? വേണ്ട. എടാ, എനിക്ക് ആകപ്പാടുള്ളത് നീ തന്നെ പഴയ ഷർട്ടാ. ഒരെണ്ണം ഞാൻ എടുക്കും. നാണമില്ലാത്തടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, നീ എന്തിനാ എന്നോട് വിളിക്കുന്നത്? നീ രാധിയെ കാണാൻ പോവല്ലേ? അത് ശരി. അപ്പൊ വീണ്ടും എന്തെങ്കിലും ഉടക്കുണ്ടാക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ നന്നായിരിക്കണം തന്നെയാടാ എനിക്ക്. അതായത്, അല്ല ഞാൻ പറയുന്നതേ, ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ രാധികയുടെ വീട്ടുകാര്, അതായത് അത് അവനവൻ ഓരോ വിലയുണ്ട്, അത് കളയരുന്ന് ഞാൻ പറയുന്നുള്ളൂ. ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. കണ്ണ, നീ ഷൂസ് ഇട്ടത് മാറിപ്പോയി. അറിയാം, ഞാൻ മനപ്പുറം തിരിച്ചിട്ടിരിക്കുന്നതാ. എടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഞാനും കൂടെ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? തന്നോട് ആ ഫോം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കോ? എനിക്ക് തിരിച്ചു തരാനല്ല പറഞ്ഞത്, ടൈപ്പ് ചെയ്യാൻ കൊടുക്കാൻ. സോറി സാർ. തന്നെ കൊണ്ടൊക്കെ തോറ്റു. ടൈപ്പ് ചെയ്യാൻ. എന്താ കണ്ണ ഇങ്ങനെ? ഭാര്യയുടെ പിണക്കം തീർന്നില്ലേ? 3 കോപ്പി വേഗം വേണമെന്ന് പറഞ്ഞു. ഓരോരുത്തർ പറയണത് കേട്ട് ഭാര്യയോട് പിണങ്ങരുത്, മനസമാധാനം ഉണ്ടാവില്ല രണ്ടുപേർക്കും. കണ്ണൻ ചെന്ന് വിളിച്ചാ രാധിക വരും. വന്നില്ലെങ്കിലോ? സംസാരിച്ചു നോക്കണം. നേരിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെലിഫോണിൽ. ബെസ്റ്റ് ഐഡിയ. നിനക്ക് ടെലിഫോണിൽ സംസാരിക്കണം അല്ലേ? വാ, ഞാൻ വിളിച്ചുതരാം. വാളു. ഹലോ. ഒരു കിളിനാദം. ഹലോ, രാധികയുണ്ടോ? നിങ്ങൾ ആരാ? മനസ്സിലായില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. കൊച്ചു കള്ളി എനിക്കറിഞ്ഞുകൂടെ, പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്! ഇപ്പോഴും മനസ്സിലായില്ലേ? രാധിക സ്വല്പം ചൂടില്ല. ഹലോ രാധിക, ഞാനാ ഇത്. ഇപ്പൊ സംസാരിച്ചത് സുഗതനാ. അവൻ സ്ത്രീ ശബ്ദത്തിൽ സംസാരിച്ചതാ. അവൻ ഇങ്ങനെ ഒരു അസുഖമുണ്ട്. ഞാൻ ഭർത്താവ് കണ്ണൻ. ഭർത്താവാണ് പോലും? നിങ്ങൾ അവൾക്ക് കുറച്ച് സൗകര്യം കൊടുക്കും മനുഷ്യ. നിങ്ങളുടെ ശല്യം സഹിക്കു വയ്യാതാ അവൾ ഓടിപ്പോന്നത്. ഇവിടെയും താരം അവൾക്ക് സമാധാനം കൊടുക്കില്ലേ? വെക്കണോ ഫോൺ.
ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന വിവാഹത്തിൽ പെണ്ണ് മാറി. ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ 300 വിവാഹങ്ങൾ നടന്നതിനിടയിൽ മേലേടത്തെ പി കെ ആർ മേനോന്റെ മകൾ രാധികയുടെ കഴുത്തിൽ, ചൂരക്കാട്ടെ വീട്ടിൽ പാർവതിയമ്മയുടെ മകൻ കണ്ണൻ ചാടിക്കേറി താലി കെട്ടിയത് വിവാദമായി. രാധികയ്ക്ക് വേണ്ടി നിശ്ചയിച്ച വരൻ കെ കെ രാഗേഷ് കമ്പ്യൂട്ടർ എഞ്ചിനീയറും താലി കെട്ടിയ കണ്ണൻ PWD ഓഫീസ് പ്യൂണുമാണ്. കേട്ടില്ലേ പ്യൂണേ, ഒന്ന് പോടോർന്ന് തന്റെ ഒരു ബില്ല്. ആനക്കാര്യത്തിന് നടക്കാം ചേനക്കാര്യം. എന്നാലും കഷ്ടമായി പോയി. എന്ത് കഷ്ടമായിന്ന്? ബമ്പർ അടിച്ചിരിക്കുകയല്ലേ കണ്ണൻ. അതല്ലോ പറഞ്ഞത്, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ആ ആലപ്പുഴയിലെ മിമിക്രി പ്രോഗ്രാമിന് പോയത് തന്നെ അബദ്ധമായി പോയി. കാശും കിട്ടിയില്ല. ഇങ്ങനെ ഒരു സീൻ കാശ് കൊടുത്താൽ തന്നെ കാണാൻ പറ്റുമോ? സാർ കുറെ നേരമായി ഞാൻ ഇവിടെ ഇരിക്കുക. അന്ന് ഒരു പണി, കുറച്ചു നേരം എഴുന്നേറ്റെങ്കിൽ. ഓ അല്ല, ആരൊക്കെ ഇവിടുന്ന് കല്യാണ പരിപാടിക്ക് പോയത്? പോയിട്ടും പ്രയോജനം ഉണ്ടായില്ല. അടുക്കാൻ കഴിയണ്ടേ? ടിക്കറ്റ് തിരക്കി അവിടെ ചെന്നപ്പോഴേക്കും പൊരിഞ്ഞ വഴക്കാ. എന്നാലും കണ്ണന്റെ പെണ്ണിനെ കണ്ടുട്ടോ. എങ്ങനെയുണ്ട്? മോഹൻലാലും മമ്മൂട്ടി ആയിരുന്നെങ്കിൽ നല്ല മാച്ചാ. അപ്പൊ എനിക്കും മാച്ചായിരിക്കും. ഈ മോഹൻലാൽ ഒരു സിനിമ പറഞ്ഞ പോലെ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ പറയാ, ആണും പെണ്ണും തമ്മിലുള്ള ഒരു അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? എടാ മോഹൻലാൽ, എന്തിനാ സൂതകുമാരാ നീ വെള്ളം ഇറക്കുന്നത്? നാമക്കൊരങ്ങൻ ലേ, ഒരുമാതിരി വർത്തമാനം പറഞ്ഞല്ലോ. എന്താ എനിക്ക് പെണ്ണിട്ടഞ്ഞിട്ടാണോ? എടോ താൻ ആ പാവത്തിനെ കുരുതി കൊടുത്തില്ലടോ. സാറേ കൗണ്ടറിലോട്ട് എന്റെ രാമകൃഷ്ണൻ കണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി. എന്താണോ ഒരു ചൊറിച്ചില്? ചൊറിച്ചിലല്ല പറച്ചില്. വലിയ കാരണവരെ പോലെ പെണ്ണ് കാണലും കല്യാണം നടത്തിക്കലും എന്തായിരുന്നു ഒരു വിലസില്? അവസാനം എല്ലാം കൂടെ കളിക്കാൻ കൈ കൊടുത്തില്ലേ? കളിക്കാൽ എന്താ തിമിങ്ങലെ വല്ലേ പൊന്തിയത്? ഇപ്പോഴാ കണ്ണൻ ഒരു ഗ്രിപ്പായത്. 50 ബാംഗ്ലൂർ ഉദ്യോഗം, ലക്ഷക്കണക്കിന് സ്വത്ത്. കച്ചറപ്പെണ്ണല്ല, താഴികെ കുടം പോലൊരു പെണ്ണ്. നമ്മള് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടയാകട്ടിയത് ഉണ്ട. എന്തൊക്കെയായാലും കണ്ണന്റെ കൂടെ അവള് നിൽക്കൂല, ഉറപ്പാ. അവള് എന്നാലും എന്റെ സാറേ, ആ പെണ്ണിന്റെ ഒരു കഷ്ടകാലം. എന്താ സുലോനാമേ, ഈ കഴുത്തി കിടക്കുന്നത് ആണുങ്ങളിട്ട ഊരാക്കൊടുക്ക. അനങ്ങില്ല, അവിടെ നിൽക്കും. ചിലതുങ്ങൾ പിടയ്ക്കും, ചിലതുങ്ങൾ അമറും. പിടുത്തം മുറുകിയിട്ടുണ്ടെങ്കിൽ അനങ്ങില്ല സുലോനെ. ലേ ഓ, ചില പെണ്ണുങ്ങളെ കുടുക്കിട്ട് ആണുങ്ങളെ വലിച്ചോണ്ട് ഓടും. മൂക്കും കുത്തി വീഴുമ്പോഴറിയാം പെണ്ണുങ്ങളെ മിടുക്ക്. ഈ വിഡ്ഢി ഞാൻ താലി കെട്ടിന്ന് വെച്ചിട്ട് അവൾ അതിനേക്കാൾ വലിയ വിഡ്ഢി. ഇതിന് സമ്മതിച്ചല്ലോ. മതി, ടൈപ്പ് ചെയ്യ ടൈപ്പ് ചെയ്യ്. പുതുമണവാളം വന്നല്ലോ. വാ വാ വാ, ഇരിക്ക്, ചോദിക്കട്ടെ. എന്താ കണ്ണ ലീവ് ആയിട്ട് ഓഫീസിലേക്ക് വന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ നോ വേക്കൻസി അല്ലേ കണ്ണ? എനിക്ക് വരാൻ പറ്റിയില്ല. എങ്ങനെയാ കണ്ണ മാറിയത്? മാറിപ്പോയെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ മനഃപൂർവ്വം പ്ലാൻ ഇട്ടതാണ്. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു. നാട്ടുകാരെ കബളിപ്പിച്ച് ഞങ്ങൾ ഒന്നായി. എന്താ വല്ലതും ചെയ്യാനുണ്ടോ? അയ്യോ, അവരെവിടെ? ആ തെണ്ടി എവിടെ? സൂക്ഷിച്ച് സംസാരിക്കുന്നത് സർക്കാർ ഓഫീസാണ്. അതുകൊണ്ട് എല്ലാ തെണ്ടിന്ന് വിളിച്ചത്. തനിക്ക് എന്താണോ വേണ്ടത്? തനിക്ക് എന്താണ്? ഇപ്പൊ അങ്ങോട്ട് ഓടി വന്നില്ല, കള്ള തിരുമാരി അവനെ ഇറക്കി വിട്. നിങ്ങൾ സംസാരിക്കും അവിടെ നിൽക്കെ. താനല്ലോ വന്ന് കൊല്ലേണ്ടത്? എന്നി വാങ്ങിച്ചില്ലേ 10,000 സ്ത്രീകളായിട്ട്? എന്നിട്ട് ഇപ്പൊ പൊട്ടം കളിക്കുന്നു. എന്റെ രാമനായരെ ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അറ്റ എവിടെ? വെറും 10,000 കാര്യമല്ലേ രാമനായരെ. പോട്ടെ നോക്ക്. പോട്ടേന്നോ? താൻ കെട്ടോടെ എന്റെ മോളെ കാണാൻ തന്നെ പോലെ അല്ലെങ്കിൽ കേട്ടാ. എന്താണ് എയ് വരുന്നു? രാമചരൻ കൈവിടുന്നു. സി വന്നാലും പോകുന്ന പ്രശ്നമല്ല. ഒന്നുകിൽ രൂപ അല്ലെങ്കിൽ അവൻ. എന്താ ഇവിടെ? നിങ്ങൾ ആരാ? ഞാൻ ആരാന്നോ? 10,000 കാര്യം. 10,000 ഒരു ബില്ല് പാസ്സാക്കി കിട്ടാനുണ്ടെന്ന്. പാലം പണിഞ്ഞ കോൺട്രാക്ടറാ. ബില്ല് പാസ്സാക്കി കിട്ടിയില്ലെങ്കിൽ എയ് ഇടിക്കുമെന്ന്. എന്നെ ഇടിക്കാൻ എവിടെ എടുത്തും വളർന്നിട്ടില്ല. അല്ല, ബില്ലിന്റെ കാര്യത്തിൽ കോൺട്രാക്ടർമാർ ഇങ്ങനെ ആയാലേ ഞങ്ങൾ സ്റ്റാഫുകൾ കുഴഞ്ഞു പോകും. സാർ എന്താ പറയുക? ബില്ലോ? നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി. നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി. പാലത്തിന്റെ ഉദ്ഘാടനം അന്തസ്സായിട്ട് നടത്തുകയും ചെയ്തു. കിട്ടാനുള്ള പണം എപ്പോഴായിരുന്നാലും കിട്ടുമല്ലോ. ഈ കലോ എന്റെ അടുത്ത് വേണ്ട. 10,000 പുള്ളിക്ക് ഒരുപാട് ബില്ലുകൾ പാസ്സായി കിട്ടാനുണ്ട്. മാറി കിട്ടാത്തതിന്റെ വിഷമത്തിൽ ആൾക്ക് സ്വല്പം മെന്റലായിരിക്കും. അല്ല, അത് കുഴപ്പമൊന്നുമില്ല, അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. സാറെ ഒത്തേക്ക് വയ്ക്കോ. ഓ മെന്റല്ലേ? സാറെന്ത് മനുഷ്യനാണോ? സാറിനോടാണ് സ്ത്രീധനത്തിന്റെ കാര്യം പറയുന്നത്. അതിനെന്താ?
അങ്ങേര് സ്ത്രീധന വിരുദ്ധ സംഘത്തിന്റെ കേരള ഘടകം പ്രസിഡന്റാണ്. അതെ, പിന്നല്ലാതെ എന്നേരും ഞാൻ എന്റെ പൈസയോട് പോയി ചോദിക്കുന്നു. അയ്യോ രാമൻ നായർ വിഷമിക്കരുത്, എത്രയും വേഗം കണ്ണനോട് പറഞ്ഞ് ആ തുക ഞാൻ നിങ്ങൾക്ക് മേടിച്ചേരാം. ഇപ്പൊ പോ. ഇപ്പൊ ഞാൻ പോവാ, പക്ഷെ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒരാഴ്ച വീണ്ടും ഞാൻ വരും. പോ രാമൻ നായരെ, ഗോവിന്ദനൊരു വാക്ക് പറഞ്ഞ വാക്കാ, പക്ഷെ അത് പാലിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. പോയോ? വീണ്ടും വരും. വേണ്ട, അവൻ എന്റെ അടുത്ത് വന്നോട്ടെ. എന്നെ തൊടണ്ട, പാലക്കാട്ടുകാരും പലചരക്ക് കച്ചവടക്കാരനെ പോയി തൊട. അങ്ങനെ പറയല്ലേ ചേട്ടാ. കമലാച്ചി. കമലു. കമലു, എനിക്ക് നിന്റെ സ്വഭാവം മനസ്സിലാകുന്നില്ല. പകലൊരു നേരം, രാത്രി വേറൊരു നേരം. അയ്യോ അതെന്താ വേഷം? ശരി. പകലെ മോനെ മോനെ കരയല്ലേ. ജീവിതമെനിക്കെന്തിനു തന്നു ആണ്ടിവടി ഓനേ. പളനിയപ്പാ, ഞാൻ എന്ത് ചെയ്യപ്പാ? രാമനായരോ, നീ ഒരുപാട് വെള്ളം കുടിക്കൂല്ലേ? ഇല്ല, എന്റെ കുറെ നേരം അങ്ങനെ ഒഴിക്കരുത്. ഈ വയസ്സുകാലത്ത് എന്നെ തോടിക്കരുത്. എന്റെ പൊന്ന് രാമനായരെ, ഞാനിതിൽ ആളല്ല, എന്നെ എന്തിനാ വെറുതെ? നിനക്ക് അങ്ങനെ ഒഴിയാൻ പറ്റില്ലല്ലോ, നീയും എന്റെ കൂടെ വാ. നിന്നെ കൊല്ലൊന്നുമില്ല. ഇതെന്താ പടിയാണോ? സൂക്ഷിച്ചിറങ്ങണേ. അയ്യോ തലടിച്ചോ? ഇടിച്ചു. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അങ്ങനെ പോവാൻ വരട്ടെ. ഗുരുവായൂരപ്പ, ഞാൻ കാരണമല്ലേ ഇതെല്ലാം? ആ പാപം എനിക്കല്ലേ? തന്നെ ആരും കുറ്റം പറയില്ല, മനുഷ്യനല്ലേ, അബദ്ധം പറ്റും. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഇത്രക്ക് എന്റെ മകളും കണ്ണനായിട്ട് വിവാഹം ഉറപ്പിച്ചു, അവനൊരു അബദ്ധം പറ്റി, ഇത്രല്ലേ ഉള്ളൂ. നിലക്കോളമില്ല ഗോവിന്ദ, ഈ കണ്ണന്റെ വിവാഹം ഉറപ്പിക്കാൻ നിശ്ചയിച്ചത് ഇതേ ഹോട്ടലിൽ, ഇതേ ടേബിളിൽ, ഇതേ ബിരിയാണി ഓർഡർ ചെയ്തോണ്ടാ. നിലക്കൊഴിഞ്ഞു മാറാൻ പറ്റില്ല ഗോവിന്ദ, അത്രമാത്രം ആത്മബന്ധമാണ് നമ്മൾ തമ്മില്. ഈ കടുംകൈ ഞാൻ ചെയ്തല്ലോ. 10,000 രൂപ. ആ 10,000 തിരിച്ചുതരാൻ ആരാ പറഞ്ഞത്? എന്റെ മോളെ കെട്ടിച്ച സ്ത്രീധനായിട്ട് തന്നല്ലേ. ഒക്കെ കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിച്ച മതി ഗോവിന്ദ. ഇനി കാര്യങ്ങൾ പറയാലോ. ആ പെണ്ണ് ബന്ധമൊഴിയാൻ കേസ് കൊടുക്കുക അത്രേ. രാമനായർ ഇതെങ്ങനെ അറിഞ്ഞു? വക്കീലിന്റെ അടുത്ത് നിന്നാണ് രാമനായർ വരുന്നത്. കണ്ണനിത് അറിഞ്ഞോ? അറിഞ്ഞാൽ എന്തോ അലക്കാടോ. ഒരു ബന്ധം മുറിഞ്ഞ മറ്റൊരു ബന്ധം ഏറ്റുകൂട്ടണം, കഴിഞ്ഞതൊക്കെ മറക്കുക, എന്നിട്ട് നമ്മൾ നിശ്ചയിച്ച പോലെ കണ്ണനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്ക. അത് നടക്കുമോ? നടക്കണം. പിന്നെ താൻ ഏത് മൂട്ടിലെ മധ്യസ്ഥനാടോ? എന്നീ വാങ്ങിയില്ലേ 10,000 രൂപ? ശരിയാ, കണ്ണന് ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അമ്പലത്തിൽ വെച്ചുള്ള കളി ഇനി വേണ്ട, എന്റെ വീട്ടിൽ വെച്ച് മതി. അതും എന്റെ മോൻ വരുന്നതിന് മുമ്പ് നടക്കണം. മോനറിയാലോ. പിന്നെ ഏറ്റു രാമനായരെ. അല്ല പിന്നെ എന്താ വിളിച്ചു നോക്കണേ? ഏയ് ഒന്നുമില്ല, കഴിക്കൂ. മുട്ട കിട്ടി, ബാക്കിയെല്ലാം പോയി. നേരെ ഉച്ചയായോ? ഇല്ല, നേരെ വെളുത്തു വരുന്നുള്ളൂ. അമ്പലക്കുളത്തിൽ മുക്കി പിടിച്ചിട്ട് ഇയാളുടെ തലക്ക് വെളിവ് വന്നില്ലേ? ഇങ്ങോട്ടിറങ്ങ്, ഞാൻ സൈക്കിളിൽ വന്നോളാം.
ഇങ്ങോട്ട് അങ്ങോ വേണ്ട, ടാക്സി വിളിക്കാം. കണ്ണനെ വിളിക്കട, അതാ ഞാൻ വിളിക്കാം. വിശേഷം നമുക്ക് വീട്ടിൽ എന്ന് പറയാം. അയ്യോ സമയം, എന്താ എവിടെ? ആ കണ്ണാന്റെ വീടാന്നോ? ഹലോ, പി ഡബ്ല്യു ഡി ഓഫീസല്ലേ? അതെ. കണ്ണനുണ്ടോ? ആരാ? ഞാൻ കണ്ണന്റെ മിസ്സിസാ. ഒരു മിനിറ്റ് കണ്ണ, തന്റെ ഭാര്യ വിളിക്കുന്നു. ഹലോ, രാധിയാണോ? ഞാനാ കണ്ണൻ. കണ്ണേട്ടാ, അന്ന് കണ്ണേട്ടൻ ഫോൺ വിളിച്ചപ്പോ ആ നാശം പിടിച്ച ഓഫീസർ ഫോൺ തന്നില്ല, അതുകൊണ്ടാ. രാധിക എവിടുന്നാ സംസാരിക്കുന്നത്? ഞാൻ ബാങ്കിന്നാ. കണ്ണേട്ടൻ എന്നെ മറന്നോ? രാധിക എവിടുന്നാണെന്ന് പറയൂ, ഞാനിപ്പോ വരാം. അയ്യോ, എങ്ങനെ ഇപ്പൊ എത്തുക? ദൂരെ എത്രയെന്ന് വെച്ചാ? അതൊന്നും സാരമില്ല, സ്ഥലം പറയൂ. നമ്മുടെ അമ്പലത്തിനടുത്ത്, കൃത്യം 5 മണിക്ക്. കാണാൻ തിടുക്കായി.